എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഉത്രാടമാണല്ലോ, അപ്പോൾ നമ്മൾ ഇന്ന് ഉത്രാട ദിനത്തിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അമ്മേൻ്റെ ഓണക്കോടി, പിന്നെ ഉത്രാട സദ്യ ഒക്കെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു വീഡിയോ, അതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഉത്രാട സദ്യക്ക് വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്ന ഇന്നിപ്പോൾ നമുക്ക് അവിയൽ, പിന്നെ പിന്നെ പുളിങ്കറിയാണ് ഇന്ന് കുമ്പളങ്ങയുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് കാബേജിൻ്റെ തോരൻ, പിന്നെ നമ്മളിന്ന് അടപ്പായസമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിയൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മളിന്ന് മൊത്തത്തിൽ ഇങ്ങനെ എല്ലാവർക്കും ഇന്ന് കാണിച്ചു പോകുക, അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മൾ. അപ്പോൾ ഞാൻ ആദ്യം അവിയലിൻ്റെ പണിയൊക്കെ നോക്കട്ടെ. അപ്പോൾ ഒക്കെ തോലൊക്കെ കളഞ്ഞ് നമ്മൾ കഴുകി വച്ചിട്ടുണ്ട്. അത് നുറുക്കി അവിയലിന് പിന്നെ നീളത്തിലാണല്ലോ നുറുക്കലേ. അപ്പോൾ നുറുക്കലൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ എല്ലാം ഒക്കെ ഇങ്ങനെ കാണിച്ചു പോവാണ്. ഇനിയിപ്പോൾ കുക്കറിലിട്ടാണ് ഇത് വേവിക്കുന്നത്, അവിയൽ ഉണ്ടാക്കുന്നത്. കുറഞ്ഞ കഷ്ണങ്ങളേ ഉള്ളൂ, അധികമൊന്നുമില്ല. ഒക്കെ പാകത്തിന് എല്ലാം മുരിങ്ങക്കായ മാത്രമാണ് മാറ്റി വയ്ക്കാം. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുപ്പത്തൊക്കെ വെച്ചു. ഇപ്പം ചതക്കാണ്ട് ചതക്കാനുള്ള ഇത് ചതച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിസില് ഇല്ല, അതിൻ്റെ മുമ്പ് തന്നെ നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മുരിങ്ങക്കായൊക്കെ ഉണ്ട് അതിൽ ചേർക്കുകയാണ്. പിന്നെ നമ്മൾ ഇതാ തൈരൊഴിക്കുകയാണ്, ചെറിയ തീയിൽ വേവിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, ചതച്ചത് ചേർക്കാം. അപ്പോൾ ചതച്ചതൊക്കെ ചേർത്ത് ഇളക്കി കറിവേപ്പില അത് ചേർക്കുകയാണ്. പിന്നെ പച്ചവെളിച്ചെണ്ണ തുളിക്കുക. അപ്പോൾ അത്രേ അവിയലിന് പണിയുള്ളൂ. അപ്പോൾ നമ്മൾ അവിയൽ അതിവിടെ റെഡിയായി. പിന്നെ ഇപ്പോൾ ഇത് കറിക്കുള്ളത് കുമ്പളങ്ങി, അതുപോലെ മുരിങ്ങക്കായി, തക്കാളിയും കൂടി, പിന്നെ മൺചട്ടിയിലാണ് വെക്കുന്നത്. അതിൽ ഇതാ പുളിയൊക്കെ പറന്നതാണ്, പുളി പിഴിഞ്ഞതാണ്. പിന്നെ ഇതാ അരച്ച് ചേർത്തു, അത് ചെറിയ ജീരകം ചേർത്ത് തേങ്ങ അരച്ചത് കറിവേപ്പിലേക്ക് ഇട്ട് അത് ഇതാ വെളിച്ചെണ്ണയിൽ കടുകും മറ്റുള്ള മുളകും താളിച്ചിട്ടു. അപ്പോൾ കറി പുളിങ്കറി അതുമായി. ഇനിയിപ്പോൾ നമുക്ക് കാബേജ് തോരൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ പാലട. അപ്പോൾ കാബേജിൻ്റെ തോരൻ ഉണ്ടാക്കുകയാണ്. കടുകും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ താളിച്ച് പിന്നെ ഇതാ കാബേജ് നുറുക്കിയത് കയ്യിൽ ചേർത്തു. ഉപ്പിട്ടിട്ടുണ്ട്, ലേശം വെള്ളമൊഴിച്ച് അത് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഇത് അതിക്ക് ചതയ്ക്കാനുള്ളതാണ്, അത് ചതച്ചു. പച്ചമുളകും തേങ്ങയും കറിവേപ്പിലയും കൂടി അപ്പോൾ ഒക്കെ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ഇനി അത് ചേർത്ത് ഇളക്കുകയാണ്. നമ്മൾ ഓരോ പണികളങ്ങനെ കഴിക്കുകയാണ്. ഇന്നിപ്പോൾ എല്ലാം കൂടി നമ്മളേക്ക് ഓടിപ്പാഞ്ഞെല്ലാം ചെയ്ത് തീർക്കണ്ടേ. പാലട ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് ഇതാണ് ഇപ്രാവശ്യം നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ഇനി അത് ഉണ്ടാക്കട്ടെ. അപ്പോൾ നമ്മളെ പാലടേൻ്റെതാ ഇപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ഇങ്ങനെയാണ് പാക്കറ്റ് വാങ്ങുക ചെയ്തത്. നല്ല കവറിങ് ഒക്കെയാണ്. രണ്ട് പാക്കറ്റ് പാലും പിന്നെ അതിലേക്ക് ഏകദേശം ഒരു അര ലിറ്ററിൻ്റെ അടുത്ത് വെള്ളവും ഒഴിച്ച് അത് നല്ലപോലെതാ പാൽ എന്നിട്ട് തിളച്ചു വരുന്ന ആ സമയത്ത് പിന്നെ ഇതാ നമ്മളെ ഇത് കണ്ടോ ആ പാക്കറ്റിലുള്ളത് അട മറ്റ് ചേരുവകളൊക്കെ ഉണ്ട് അതിൽ.
ഇതിങ്ങനെ വരുന്നതാണ്. ഇനി അത് ഇതിൽ ചേർക്കുകയാണ്. ഇത് വളരെ എളുപ്പമാണ്. പാല് തിളച്ച ശേഷമാണ് ഇത് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നാക്കി തിളപ്പിച്ചെടുക്കണം. നല്ല തിളപ്പിച്ചെടുക്കണം വേണ്ടത്. അതിലത് വേവും ചെയ്യും. വേണ്ട, ഇത് വേവിച്ചെടുക്കണം. അടപ്പം നല്ല തിളപ്പിച്ച ശേഷം ഇനി ഒരു 10-20 മിനിറ്റ് ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കിയെടുക്കാം. കുറുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അതാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഇൻസ്റ്റൻ്റ് ആക്കിയത്. ഈ പാലട അരിയടയാണ്, അരി പാലടയാണ്. ഇനിയിപ്പതാ ഇതൊരു 20 മിനിറ്റോളം എടുത്ത് കുറുക്കി ഇങ്ങനെ എടുക്കണം. നന്നാക്കി ഇളകി കൊടുക്കണം ചെറുതീയിൽ. പിന്നെ നമ്മൾ ലേശം നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയായി. അപ്പോൾ ദാ കഴുക്കിയായി. ഇന്നിപ്പോൾ വറുത്തപ്പേരി ശർക്കരപ്പേരിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പുളിയിഞ്ചി, പിന്നെ നാരങ്ങ അച്ചാറ്, പിന്നെ കാബേജിൻ്റെ തോരൻ, പപ്പടം കാച്ചിയത്, പിന്നെ അവിയൽ, പിന്നെ ദാ ചോറ്. ഞങ്ങളിപ്പോൾ ഇത്ര വിഭവങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളെ കുമ്പളങ്ങ പുളിങ്കറി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉത്രാടത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉത്രാട സദ്യ വിഭവങ്ങളാണ് ഇത്. അപ്പം അമ്മ കഴിക്കുകയാണ് ആദ്യം. പിന്നെ ഇപ്പോൾ നമ്മളെ പാലട പായസം ഊണഴുക്കിലൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിക്കുകയാണ്. നല്ല പാകമാണ്, നല്ല പാകത്തിന് വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ പായസം. എല്ലാ പാകത്തിനാണ്. നന്നായി കുറുകി വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ഉത്രാടത്തിന് നമ്മളിപ്പോൾ ഇവിടുത്തെ ഉത്രാട സദ്യ കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടത്. അപ്പോൾ നമുക്ക് നാളെ എന്താ വെച്ചാൽ തിരുവോണത്തിന് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കില്ല വീട്ടിൽ. ഞങ്ങൾ ഞാനിപ്പോൾ അമ്മ ഇപ്പം ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ. അപ്പോൾ അതായത് ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ്. അവിടെയാണ് ഇപ്പോൾ പിന്നെ തിരുവോണത്തിന് ഞങ്ങൾ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നാളെ ഒരു ഷോർട്ട് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുള്ളൂ നാളെ. നാളെ അപ്പോൾ ഞങ്ങൾക്ക് ഒരു റെസ്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ വർഷത്തെ എല്ലാവർക്കും നമ്മളെ ഓണാശംസകൾ നമ്മൾ നേരെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ വിളിക്കുക. അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.